കർണാടകത്തിൽ ഇത്തവണ നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ മോദി പ്രഭവം വിലപോയില്ല. പകരം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 113 എന്ന മാന്ത്രിക സംഖ്യയും പിന്നിട്ട് വ്യക്തമായ ആധിപത്യത്തോടെ 136 സീറ്റുകൾ സ്വന്തമാക്കി ചരിത്ര വിജയത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കയ്യും പിടിച്ച് നടന്നു കയറിയിരിക്കുകയാണ് കോൺഗ്രസ്. 2018 ലെ തിരഞ്ഞെടുപ്പിൽ വെറും 80 സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസ് നേടിയിരുന്നത് എന്നുള്ളതും ഈ നിമിഷത്തിൽ നാം ഓർക്കണം. ഇനി അറിയാനുള്ളത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. നാളെ ചേരുന്ന MLA മാരുടെ യോഗത്തിന് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്ന വിഷയത്തിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് സൂചന. മികച്ച ഭൂരിപക്ഷം ലഭിച്ചതിനാൽ മറ്റ് അന്തർനാടകങ്ങൾക്ക് കർണാടകയിൽ സാധ്യതയില്ല. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെയും പേരുകളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഇരുവരും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം വൻ ഭൂരിപക്ഷത്തോടെ ജയമുറപ്പിച്ചത് കോൺഗ്രസിന് നേട്ടമായി. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ലീഡ് ചെയ്യുമ്പോഴും BJP വിട്ടെത്തിയ ജഗദീഷ് ഷെട്ടറിന്റെ തോൽവി ഞെട്ടിച്ചു. കർണാടക PCC അധ്യക്ഷൻ ഡി കെ ശിവകുമാർ കനകപുരയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഷിഗോണിലും വിജയിച്ചു. കർണാടകയിൽ BJP പണം വാരിയെറിഞ്ഞും വോട്ടർമാരെ വലയിലാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അവരുടെ ഭരണവിരുദ്ധ വികാരത്തിന് മുന്നിൽ തകർന്നടിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു മാണ്ഡ്യയിലെ KR പേട്ട് മണ്ഡലത്തിലെ ഗജ്ജുകര എന്ന ഗ്രാമത്തിൽ BJP സ്ഥാനാർത്ഥി KC നാരായണഗൌഡയുടെ അനുയായികൾ നൽകിയ സാരികൾ പോളിംഗ് ദിനമായ ബുധനാഴ്ച BJPക്കെതിരെ മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് നാരായണഗൌഡയുടെ തന്നെ ഒരു അനുയായിയുടെ മുമ്പിൽ വോട്ടർമാർ ഉപേക്ഷിച്ച സംഭവം. ദളിത വിരോധി BJP ദളിത വിരോധി BJP 2018 കർണാടകയിൽ 104 സീറ്റുകളുമായി വിജയിച്ച BJP പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും തകർന്നടിയുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പൂർണ്ണ ചിത്രം തെളിയുമ്പോൾ കാണാൻ കഴിയുന്നത്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ 64 സീറ്റുകൾ മാത്രം നേടിയുള്ള ദയനീയ പരാജയം. തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകൾ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ BJP 120 സീറ്റുകളെങ്കിലും തങ്ങൾ നേടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. എവിടെയും തങ്ങളുടെ വിജയങ്ങൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടില്ലെന്നും കർണാടകയിലും അതുതന്നെയായിരിക്കും സംഭവിക്കുക എന്നുമായിരുന്നു BJPയുടെ നിലപാട്. എന്നാൽ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള പ്രചാരണവും ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നും BJPയെ രക്ഷിച്ചില്ല. 19 പ്രചരണ റാലികളിലും നിരവധി റോഡ് ഷോകളിലുമാണ് മോദി നേരിട്ടെത്തിയത്. അമിത്ഷാ 16 റാലികളിലും 10 റോഡ് ഷോകളിലും പങ്കെടുത്തു. ആദിത്യനാഥ് അടക്കമുള്ളവർ പ്രചരണത്തിനെത്തിയിട്ടും കർണാടകയിൽ BJP ഒടുവിൽ പരാജയത്തിൻ്റെ കയ്പ് നിർരുചിച്ചു. കർണാടകയിൽ തോൽവി സമ്മതിക്കാൻ അല്പം മടിയുണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ പ്രധാനമന്ത്രി അടക്കം പ്രചാരണത്തിന് ഇറങ്ങിയിട്ടും നേട്ടമുണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ സമ്മതിച്ചു. ഫലം പൂർണ്ണമായും വന്നു കഴിഞ്ഞ ശേഷം പാളിച്ചകൾ പരിശോധിക്കുമെന്നും ബൊമ്മെ അറിയിച്ചിട്ടുണ്ട്. दलित हो या आदिवासी, एक ही नारा, एक ही गूंज, ई बारिया निर्धारा, बहुमतदा BJP सरकारा। മറുവശത്ത് കർണാടക ആര് ഭരിക്കുമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സ്ഥാനവും സ്വപ്നം കണ്ടിരുന്ന കുമാരസ്വാമിയുടെ JDSനും തിരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചടിയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ JDSന് ആകെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് 20 സീറ്റുകൾ മാത്രം. 2018 37 സീറ്റുകൾ സ്വന്തമാക്കിയ JDSന്റെ കോട്ടയിൽ ഉൾപ്പെടെ കോൺഗ്രസ് കടന്നു കയറി. ഓൾഡ് മൈസൂരു മേഖലയിൽ രണ്ടക്ക സംഖ്യയിലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയപ്പോൾ
ജെ ഡി എസിന് ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങേണ്ടതായി വന്നു. ഒരു കാലത്ത് ഭാരതം മുഴുവൻ പടർന്നു പിടിച്ച് പിന്നീട് ശക്തി ക്ഷയിച്ച് ഇല്ലായ്മയുടെ വക്കിലെത്തിയ കോൺഗ്രസ് ഇത്തവണ ഉപയോഗിച്ച തിരഞ്ഞെടുപ്പ് മന്ത്രം അല്ലെങ്കിൽ തന്ത്രം അതെന്തായിരുന്നു? കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായി കണ്ടിരുന്ന കോൺഗ്രസ് ഇക്കുറി വളരെ സൂക്ഷ്മതയോടെയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത്. സംസ്ഥാന വിഷയങ്ങളിൽ മാത്രം ഊന്നിയുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. കർണാടകത്തിലെ ബി ജെ പി സർക്കാരിനെതിരായ ജനവികാരം പരമാവധി മുതലെടുക്കുക എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മനഃപൂർവമായി തന്നെ ദേശീയ വിഷയങ്ങളെല്ലാം കോൺഗ്രസ് മാറ്റിവെച്ചു. കർണാടകത്തിൽ ബി ജെ പി സർക്കാരിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രധാന ആയുധം സംസ്ഥാനത്തെ അഴിമതി തന്നെയായിരുന്നു. 40% കമ്മീഷൻ സർക്കാർ എന്നാണ് ബൊമ്മൈ സർക്കാർ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല മന്ത്രിമാർക്കും MLAമാർക്കുമെതിരെ അതിശക്തമായ അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. അതിനാൽ തന്നെ ജനവികാരം എതിരാകുമെന്ന ഭയത്തെ തുടർന്ന് 40% സിറ്റിംഗ് MLAമാർക്ക് പോലും ഇത്തവണ ബി ജെ പി ടിക്കറ്റ് നൽകിയില്ല. പകരം രംഗത്തിറക്കിയത് 52 പുതുമുഖങ്ങളെ. അഴിമതി ആരോപണങ്ങൾ കൂടാതെ വിലക്കയറ്റം, വികസനമില്ലായ്മ, അങ്ങനെ പല ആരോപണങ്ങളും ബി ജെ പി നേരിടുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് അടുത്തിടെ സർക്കാർ സംവരണ നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾക്കെതിരെയുണ്ടായ എതിർവികാരം. കർണാടക സർക്കാർ സംവരണ നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾക്കെതിരെ ലിംഗായത്തടക്കം പല പ്രബല സമുദായങ്ങൾക്കിടയിലും എതിർവികാരം രൂക്ഷമായി. സംവരണം വഴി ചില സമുദായങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താനുള്ള നീക്കം തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ഇതോടെ സംവരണ വിഷയവും കോൺഗ്രസിന് അനുകൂലമായി എന്ന് വേണം മനസ്സിലാക്കാൻ. 30 ശേഷമാണ് ലിംഗായത്തുകൾ കോൺഗ്രസിനോട് അടുക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന വീരേന്ദ്ര പാട്ടീലിനെ രാജീവ് ഗാന്ധി മാറ്റിയതോടെ 1989 ലിംഗായത്തുകൾ കോൺഗ്രസിൽ നിന്നും അകന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ 3 ഭരണത്തിനിടയിൽ ബി ജെ പിക്ക് തങ്ങളുടെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നത് ഭരണസ്ഥിരത സംബന്ധിച്ച ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചതിനോടൊപ്പം പാർട്ടിക്കുള്ളിൽ അത് ചേരിതിരിവുകൾ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപിടി സംസ്ഥാന വിഷയങ്ങൾ ബി ജെ പിക്ക് തലവേദനയായി തീർന്നപ്പോൾ അതേ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ച് ജനവികാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പയറ്റിയത്. രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കളൊന്നും ദേശീയ വിഷയങ്ങൾ കർണാടകത്തിൽ ഉന്നയിക്കാത്തത് മനഃപൂർവമാണ്. ഇതിനെ മറികടക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പ്രചരണം ബി ജെ പി നടത്തിയത്. എന്നാൽ അതും കാര്യമായ ഇളക്കമൊന്നും വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ കോൺഗ്രസിന് അനുകൂലമായിരിക്കുമ്പോഴാണ് കർണാടകയിൽ പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ഹനുമാനെ ചൊല്ലിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ബജ്രംഗദളിനെയും നിരോധിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇതോടെ കർണാടക തിരഞ്ഞെടുപ്പിൽ ഹനുമാൻ ഒരു പ്രധാന ഘടകമായി മാറി. വടക്കേ ഇന്ത്യയിൽ ഹനുമാനെ ബജ്രംഗ് ബലി എന്നാണ് വിളിക്കുക. ആ പേരിലാണ് ബജ്രംഗദൾ എന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയാണ് ബജ്രംഗദൾ. രാജ്യത്തെ പല വർഗീയ ആക്രമണങ്ങൾക്കും പിന്നിൽ ബജ്രംഗദളാണ് എന്ന ആരോപണം ആ സംഘടന നേരിടുന്നുണ്ട്. ഒഡീഷയിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും 2 ചുട്ടുകൊന്ന സംഭവത്തോടെയാണ് ബജ്രംഗദൾ ദേശീയ ശ്രദ്ധ നേടുന്നത്. ഗോവധത്തിന്റെ പേരിൽ പല ആൾക്കൂട്ട കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തത് ബജ്രംഗദളാണെന്ന ആരോപണവും ആ സംഘടനയ്ക്കെതിരെയുണ്ട്. ബജ്രംഗദളിനെതിരെ പറയുന്നത് ബജ്രംഗ് ബലിയെ, അതായത് ഹനുമാനെ അപമാനിക്കുന്നവരാണ് എന്ന പ്രചരണവുമായി ബി ജെ പി എത്തിയെങ്കിലും അതും വിലപ്പോയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിലെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ജയ് ബജ്രംഗ് ബലി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു. കോൺഗ്രസ് നേരത്തെ രാമന് എതിരായിരുന്നു, ഇപ്പോൾ ഹനുമാനും എതിരായിരിക്കുന്നുവെന്ന് മോദി പ്രസംഗിച്ചു. തൊട്ടു പിന്നാലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ
ബിജെപി നേതാക്കളും പ്രവർത്തകരും ഹനുമാൻ ചാലിസ കീർത്തന യജ്ഞവും നടത്തി. ചുരുക്കത്തിൽ കർണാടകയിലെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച ഹനുമാൻ എന്ന ഒറ്റ വിഷയത്തിൽ ചുറ്റിപ്പിടിച്ചു ബിജെപി. ഇരുട്ടിൽ തപ്പിയിരുന്ന ബിജെപിക്ക് ഒടുവിൽ കത്തിക്കാൻ കിട്ടിയ ഒരു വർഗീയ വിഷയം, പക്ഷേ അതും നനഞ്ഞ പടക്കം പോലെയായി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കോൺഗ്രസിൻ്റെ വിജയത്തേരാളി രാഹുൽ ഗാന്ധി അതീവ സന്തോഷത്തിലാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും രാഹുൽ ഗാന്ധി നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് ചെങ്ങാത്ത മുതലാളിത്തത്തെ പാവപ്പെട്ടവരുടെ കരുത്ത് തോൽപ്പിച്ചതാണ് കർണാടകയിൽ കണ്ടത്. കർണാടകത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു, വിദ്വേഷത്തിൻ്റെ വ്യാപാരം അവസാനിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. എന്തു തന്നെയായാലും തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് അധികാരമുണ്ടായിരുന്ന ഏക സംസ്ഥാനമാണ് ഇപ്പോൾ പാർട്ടിയെ കൈവിട്ടിരിക്കുന്നത്. ജെ ഡി എസിനോട് ചേർന്നാൽ പോലും ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാത്ത അത്ര മോശം പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചിരിക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് മത്സരിക്കാനിറങ്ങിയ ബി ജെ പിയുടെ 8 മന്ത്രിമാരാണ് 8 നിലയിൽ പൊട്ടിയത്. ഈ ഒരവസ്ഥ വരും കാലങ്ങളിൽ മറ്റു പലർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്.